ഇപ്പം ഞാനിട്ടേക്കുന്ന ഈ ഒരു ത്രെഡ് മാല അതിൻ്റേതാണ്, ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് പഠിക്കാനുള്ളവർക്കുള്ള ഉദ്ദേശമാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമസ്കാരം എല്ലാവർക്കും, രാധാജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമുക്കൊരു ഓർണമെൻറ്റ്സ് ജുവലറി മേക്കിങ്ങായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് ബട്ടൺസ് ത്രെഡ് ജുവലറിയാണ്. അപ്പോൾ ബട്ടൺസുകളൊക്കെ നമുക്ക് പല കളറിൽ ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ കുറച്ച് കളർ ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ്, അതിന് വേണ്ടുന്ന ത്രെഡ് ഏതൊക്കെയാണ്, നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനത്തിൻ്റെ ആവശ്യമുള്ള ഈ ഒരു ജുവലറി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിട്ടേക്കുന്ന ഈ ഒരു ത്രെഡ് മാല അതിൻ്റേതാണ്, ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇതിന് വേണ്ടുന്ന അത്യാവശ്യം വേണ്ടുന്നത് എടുക്കുന്ന ഏത് ബട്ടണാണോ അതിനുള്ള കളറ്, നമ്മൾ കളർ കോമ്പിനേഷൻ നോക്കി എടുക്കണം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് നൂല് ഒരിക്കലും ഇടരുത്, നമ്മളത് വേറെ അതിനൊരു കളർ കോമ്പിനേഷൻ കാണുമല്ലോ, ആ ഒരു കളറ് സെലക്ട് ചെയ്ത് നോക്കി എടുക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കളറ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിട്ടേക്കുന്ന ഈ മാല കണ്ടല്ലോ, അതിനുള്ളൊരു ബട്ടൺസ് വളരെ വെയ്റ്റ്ലെസ് ആണ്. ഈ ബട്ടൺസുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, വളരെ വെയ്റ്റ് കുറഞ്ഞത് ബട്ടൺസ്. അപ്പോൾ ഈ ബട്ടൺസ് ഞാൻ എടുത്തേക്കുന്ന ത്രെഡ് ഈ കളറാണ്, കണ്ടല്ലോ ഈ കളർ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സുകളാണ് ഞാൻ നോക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ചാലയിൽ നിന്നാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഹോൾസെയിൽ കടകളുണ്ട്, നമുക്ക് അവിടെ പോയി, നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഹോൾസെയിൽ കടകളിൽ പോയി എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നൂലിൻ്റെയൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ എംബ്രോയിഡറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു സംഭവമാണ്, ഞാൻ ഇത്രയാണ് മാറ്റി വയ്ക്കുന്നത്. ഇത് ഒരു കളറാണ്. ഇനി അടുത്ത കളർ ഞാൻ എടുത്തേക്കുന്ന ബട്ടൺസ് എനിക്ക് കാണുമ്പോൾ അങ്ങ് ഇഷ്ടം തോന്നി അങ്ങ് എടുക്കുന്നതാണ് കേട്ടോ. വേണ്ട, ഈ ഒരു കളറാണ്. ഇതിനൊക്കെ പ്രത്യേക ഭംഗിയാണ് ഇട്ട് വരുമ്പോൾ, ഓരോ ഡ്രസ്സിനിടണം. അപ്പോൾ അതിനടുത്ത നൂലാണ് ഇത്. ഈ നൂല് ഏതെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കോട്ടൺ ത്രെഡാണിത്. കോട്ടൺ ആണെങ്കിലേ നമ്മൾ ഈ പിടിക്കുന്നിടത്തൊക്കെ ഇത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത നൂലുകളെ അതിൻ്റെ ബട്ടൺസുകളുമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കളറാണ് ഇത്, ലാവൻഡർ കളർ. നമുക്ക് ഒരുപാട് കളേഴ്സ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള ഏതെങ്കിലും എടുത്തിട്ട് അതിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് എടുക്കണം. അപ്പോൾ ലാവൻഡർ കളറാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തത് ആ ലാവൻഡർ കളറിൻ്റെ നൂലല്ല, കണ്ടോ, ഒരു നീല കളറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ആ ഒരു കളറാണ് അത് വർക്ക് ചെയ്ത് വരുമ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തന്നത്. എന്തിനാ വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ മാലകളുടെ ബട്ടൺസുകളും അതിനാവശ്യമുള്ള ത്രെഡുമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആ കളറല്ല, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ആ കളറല്ല, വുഡിൻ്റെ ഒരു ബട്ടൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വുഡ് വെയ്റ്റേ ഇല്ല, കാറ്റത്തൊക്കെ ഇങ്ങനെ പറന്ന് പോകുന്ന ടൈപ്പാണ്, അത്ര നല്ല വെയ്റ്റ്ലെസ്സാണിത്. അപ്പോൾ ആ ബട്ടൺസാണ് എടുത്തേക്കുന്നത്. ഈ എടുത്തേക്കുന്നതിനെല്ലാം നാല് ഹോളുണ്ട്, ഈ ബട്ടൺസുകളൊക്കെ എല്ലാം നാല് ഹോളുണ്ട്. പക്ഷേ ഈ ബട്ടൺസിന് രണ്ട് ഹോളേ ഉള്ളൂ. എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് നാല് ഹോൾ കിട്ടിയാലും രണ്ട് ഹോൾ കിട്ടിയാലും നമുക്ക് രണ്ട് ഹോളിൻ്റെ ആവശ്യമേ നമ്മൾ അവിടെ ഉപയോഗമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു ബട്ടൺസിനെടുത്തേക്കുന്ന കളർ സെലക്ട് ചെയ്തേക്കുന്ന ബ്ലാക്ക്. അപ്പോൾ അതല്ലേ ഭംഗി വരുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒത്തിരി പേര് കാണുമല്ലോ. നമ്മൾ എങ്ങും പോയി പഠിക്കേണ്ട, എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടോളൂ, എല്ലാം വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമായിട്ടോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കമൻസ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എന്തായാലും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. പിന്നെ നല്ലതായാലും ചീത്തയായാലും നിങ്ങളതിൽ എൻ്റെ അടുത്ത് വന്ന് അഭിപ്രായങ്ങൾ പറയണം. ദാ ഈ ത്രെഡിൽ നിന്ന് ഞാൻ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബ്ലാക്കാണ്, ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് ഇത്രയും വർക്ക് ചെയ്ത് പോകുമ്പോൾ കെട്ടിക്കെട്ടിയാണ് കയറേണ്ടത്. അപ്പോൾ നമുക്ക്
ഇപ്പോഴേ ഒരുപാട് നൂല് എടുക്കേണ്ട ആവശ്യമില്ല, കുറേച്ച നൂല് എടുത്തെടുത്ത് നമുക്ക് ബാക്കി ജോയിൻറ്റ് ചെയ്ത് പോകാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കുറച്ച് നൂലേ എടുത്തിട്ടുള്ളൂ കണ്ടോ. ഇതിൻ്റെ ഈ രണ്ട് എൻഡിലും നമ്മൾ സൂചി ഇതിനകത്തൂടെ വിടുന്നില്ല. സൂചി വിടാൻ പറ്റുമെങ്കിൽ വിടുക, പക്ഷേ വിടാൻ പറ്റില്ല. ഇതിൽ ചില ബട്ടൺസിൽ സൂചി കയറത്തില്ല. അത്ര നൈസായിട്ടുള്ള നാല് ഹോളിലൊക്കെ സൂചി വലിയ പാടാണ് കയറാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ എൻഡിലും നമ്മൾ ഇതുപോലെ ഈ പശ തേക്കുക, ഹെവി ബോണ്ട് പശ തേക്കുക. ഞാൻ എടുത്ത് ഹെവി ബോണ്ടെന്ന് പറയുന്നില്ല, വെച്ചാൽ മറ്റ് പശകൾക്കൊന്നും അത്രയും നല്ല പശ കാണത്തില്ല. ഇത് നല്ല ഉറപ്പുണ്ടാവും പശയ്ക്ക്, നല്ല സൂചി പോലെ ഇരിക്കും. ഇച്ചിരി ഉണങ്ങാൻ വെച്ചേക്കണേ, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉണങ്ങാനായിട്ട് ഇതിനെ അനുവദിക്കുക. ആദ്യമേ പശ തേച്ച് വയ്ക്കുക. അങ്ങനെ രണ്ട് മൂന്ന് ഇതുപോലെ കട്ട് ചെയ്ത് നൂല് കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ പശ തേച്ച് എല്ലാം റെഡിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മാറിയിരിക്കട്ടെ. നമുക്ക് വേറെ ഒരു പ്രത്യേകത, അതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ഹൂക്കും അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. ചുമ്മാ ലോങ് ചെയിൻ ആയതുകൊണ്ട് നമുക്ക് കെട്ടിക്കേറി അങ്ങ് ചുമ്മാ മണിമാല ഇടുന്ന പോലെ അങ്ങ് ഇട്ടേച്ചാൽ മതി. ഇനി ഇതിപ്പം ഞാൻ പശ തേച്ചിട്ടേക്കാണ് ഇതിൻ്റെ എൻഡിൽ. അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഉണങ്ങാനായിട്ടൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് അനുവദിക്കാം. ആ ഇത്രയും നീളത്തിൽ നമുക്ക് കെട്ട്, ഒരു കെട്ട് അങ്ങോട്ട് ഇടുക. ചുമ്മാ ഒരൊറ്റ കെട്ട് കെട്ടിയാൽ മതി, അത് അഴിഞ്ഞൊന്നും പോകില്ല. ഞാൻ അഴിക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യമാണ്. ഞാനൊരു കെട്ട് ഇടുക. ഇതെന്തിനാണെന്നറിയാം ഇത് ഇട്ടേക്കുന്നത്? ഇത് നമുക്ക് മറ്റേ മാലയായിട്ട് കണക്റ്റ് ജോയിൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് അതിൻ്റെ എൻഡും ഇതിൻ്റെ എൻഡും ആയിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ളതാണിത്. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും ഇതിൻ്റെ എൻഡ്. അങ്ങനെ ഞാൻ ബട്ടൺസ് എടുത്തിരിക്കുകയാണ്, നമ്മുടെ ആവശ്യത്തിനെടുക്കുക. ഈ ബട്ടന് രണ്ട് സൈഡുണ്ടെങ്കിലും ഡിസൈൻ ഒരു സൈഡിലേ ഉള്ളൂ എങ്കിലും നമുക്കത് പ്രശ്നമല്ല. നമ്മൾ എടുക്കുന്ന ഏത് സ്ഥലമായാലും തിരിഞ്ഞും മറിഞ്ഞും ഇത് കിടക്കത്തുള്ളൂ. അപ്പം നൂല് എൻഡിലൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, നൂല് ഒരു ഹോൾ വഴി നമ്മളിങ്ങനെ കെട്ടി. ഓപ്പോസിറ്റാണ് ഇനി അടുത്ത നൂല് ഇടാൻ പോകുന്നത്. ക്രോസിംഗ് ആണ് ശരിക്കും ഇത്. നമ്മൾ പണ്ട് പഠിക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ക്രോസിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുന്നുണ്ടത്. ഏതൊരു മാലയ്ക്കും ക്രോസിംഗ് അത്യാവശ്യം അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു മാലയും നല്ല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഹോൾ ഒറ്റ ഹോളിലേ ആയിട്ടുള്ളൂ കണ്ടോ, ആ ക്രോസിംഗ് നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു, ഇനി ഒരു ഹോളും കൂടി കിടക്കല്ലേ. ഈ ഹോളിൽ ഒരു നൂലെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഈ ഹോൾ വഴി കയറുക. ആദ്യത്തെ ഈ ഒരു ചെറിയൊരു പാട് മാത്രമേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ നല്ല സ്പീഡിൽ ചെയ്യും. പിന്നെ അതേ നൂല് കൊണ്ട് തന്നെ നമ്മൾ ആ കയറിയ ഇറങ്ങി വന്നില്ല, അതുപോലെ തന്നെ അടുത്ത അതേ ഹോളിൽ കൂടെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഈ നൂലും ഇറക്കുകയാണ് കണ്ട. അപ്പോൾ രണ്ട് സൈഡിലും എത്തിക്കഴിഞ്ഞു നൂല്. ഇതാ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ ഒരു കെട്ട് കെട്ടുക. രണ്ട് കെട്ട് കെട്ടണം. ഇവിടെ ഒരു രണ്ട് കെട്ടിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്ത് ഇവിടെ ഇത് പോക്കെ ആയിട്ടുണ്ട് കണ്ടോ, നൂല് കണ്ട രണ്ട് സൈഡിലും കയറി ഇറങ്ങി, ഓപ്പോസിറ്റ് വഴി കയറണമെന്ന് മാത്രം. ക്രോസിംഗ് ആണിത്, ക്രോസിംഗ് അറിയാവുന്ന ഒരുപാട് പേര് കാണും. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മേളിൽ വെച്ച് ഇതിന് ഒരു കെട്ടുകൂടെ കെട്ടുക. ഇവിടെ ഒരു കെട്ടിൻ്റെ ആവശ്യമുള്ളൂ, രണ്ട് കെട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ നൂലൊന്നും പൊട്ടിപ്പോവുമൊന്നുമില്ല, നല്ല സ്ട്രോങ് നൂലാണിത്. ഇതെന്തിനാണ് ഇങ്ങനെ കെട്ടുന്നത്, എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. ചേർന്നിരിക്കരുത്, അല്ലെങ്കിൽ ഒന്നിൻ്റെ മണ്ട ഒന്നായിട്ട് ഇങ്ങനെ ഇരിക്കുക അടുത്ത ബട്ടൺസ് ഇടുമ്പോഴത്തേക്ക്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി പഴയതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹോൾ വഴി നിങ്ങൾ കറക്റ്റ്, ഞാൻ കയറി എന്ന് പറഞ്ഞിട്ട് ആ ഹോളിലൊന്നും കയറാൻ നിൽക്കേണ്ട. ഏത് ഒരു ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഹോളിലായാലും കുഴപ്പമൊന്നുമില്ല, ആകെ രണ്ട് ഹോളേ ഉള്ളൂ ഇതിനകത്ത്. എന്നിട്ട് ഓപ്പോസിറ്റ് ഇതിനൊരു വേറൊരു എളുപ്പവഴിയുടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുഷ്യനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഓപ്പോസിറ്റ്. ഇങ്ങനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. കുഷ്യൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അത് എളുപ്പ വഴിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതുകൂടി ചെയ്തിട്ട് പറഞ്ഞു തരാമേ. ഇനി
ഇനി അടുത്തൊരു ഹോൾ. ഈ ഹോൾ കറക്റ്റ് നമ്മൾ മേളിലുള്ള ഹോളിൽ തന്നെ ഈ നൂല് കൊണ്ടുപോകണം. അടുത്ത നൂല് നമ്മൾ പോവുകയാണ്. ഇങ്ങനെ കയറി ഇനി ഇതിനെ തിരിച്ചൊന്ന് പിടിച്ചാൽ വലിച്ചു പിടിക്കണം നൂല്. അല്ലെങ്കിൽ നമ്മൾ സൂചി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് കയറാനായിട്ട് ഇച്ചിരി പാടുപെടും. അത് പാടുപെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നൂലിനെ വലിച്ചൊന്ന് പിടിക്കുക. അതായത് ആദ്യം കയറിയ നൂല്, എന്നിട്ട് അടുത്ത നൂല്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. കഴിഞ്ഞേ. ഇനി ഇതുപോലൊരു കെട്ട് കെട്ടുക. ഇവിടെ രണ്ട് കെട്ട് കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ രണ്ട്. എന്നിട്ട് ഇതിനെ രണ്ട് നൂലിനെ ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ട്. കുറച്ച് മേളിലോട്ട് പോകരുത്. നമുക്ക് ഈ ഒരു ലെന്തിൽ നിന്ന് ഈ ഒരു അകലം നമുക്ക് അത്യാവശ്യം. തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, നമുക്കത് പ്രശ്നമല്ല. നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുമ്പോഴത്തേക്ക് അത് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും. ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞുതരാം. ഒരു എളുപ്പവഴി എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. കണ്ട് ഇതിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു കെട്ട് കെട്ടിയിരുന്നില്ലേ, ഇവിടെ ഒരു സേഫ്റ്റി പിൻ വെച്ച് കുത്തുക. ഒരു കുഷനിലോട്ട് കുത്തി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. കാരണം ഇത് നമ്മുടെ കൂടെ വരില്ല, ഈ നൂല് നമ്മുടെ കൂടെ വരില്ല. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ തൊട്ടടുത്തതിന് ഒരു ആണി അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നം വരത്തില്ല. ഈ ആണി അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ടാവില്ലേ. അതുപോലെ ഈ ആണി എല്ലാവരും അടിക്കാൻ ചിലപ്പോൾ വീട്ടുകാരെ സമ്മതിച്ചെന്നൊന്നും വരില്ല. എൻ്റെ തൊഴിലായതുകൊണ്ട് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ആണി അടിച്ചേക്കാണ്. നിങ്ങൾ അടിക്കണം എന്നില്ല. നമുക്ക് കുഷ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഷ്യനിലോട്ട് വെച്ച് ചെയ്താൽ മതി. ഇനി അടുത്ത ഹോള്. ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു അഞ്ച് ബട്ടൺസാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ഇതിനകത്തൊരു ക്രിസ്റ്റൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ക്രിസ്റ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പം നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് രാത്രിയിലേക്കെ ഫംഗ്ഷൻ ആണെങ്കിൽ നല്ലതായിട്ട് അത് കിടന്ന് തിളങ്ങും. ഇവിടെ രണ്ട് കെട്ട്, രണ്ട് നൂലൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു കെട്ട്. ഇപ്പം ഞാൻ മൂന്ന് ബട്ടൺസ് ഇട്ടിട്ട് തന്നെ നിങ്ങളെ ബ്ലാക്ക് ക്രിസ്റ്റലൂടെ കാണിച്ചു തരാം. ഇതൊരു നല്ലൊരു ക്രിസ്റ്റലാണ്, ഡയമണ്ട് ക്രിസ്റ്റലാണ്. എല്ലാ വശത്തും നല്ല ചെത്ത് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഷൈനിങ് ആയിരിക്കും ഈ ഒരു ക്രിസ്റ്റലിന്. ഇതിനെ നമ്മൾ രണ്ട് നൂലും കയറ്റണ്ട, ഓപ്പോസിറ്റും കയറ്റണ്ട. ഇങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. നേരിട്ട് സാദാ കെട്ടങ്ങ് കെട്ടിയേച്ചാൽ മതി. അവിടെ ഒരു രണ്ട് കെട്ട് കെട്ടേണ്ട ആവശ്യം വരുമേ. എന്നിട്ട് പഴയതുപോലെ തന്നെ രണ്ട് നൂലിടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു കെട്ട്. എല്ലാ കളറിനും എല്ലാ കളേഴ്സും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് എല്ലാ കളറും വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു, കോളേജ് കുട്ടികൾക്ക് ഒക്കെ നല്ലതാണ്. പിന്നെ അടുത്തത് നമ്മൾ സാരി ഉടുത്തിട്ടുള്ളത്, അതിനും നല്ലതാണിത്. ഞാൻ നോക്കിയിട്ട് ഈ ചുരിദാറിനല്ല ഇത് ഭംഗി കൂട്ടുന്നത്, സാരിക്കും ജീൻസ് ഇടുന്ന കുട്ടികൾക്കും ആയിരിക്കും ഏറ്റവും ഭംഗി കൂടുന്നത്. നല്ല സ്റ്റൈലാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കാണാൻ തന്നെ. ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത ഷൂട്ടിന് വേണ്ടിയൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോയും കൂടി നിങ്ങളെ കാണിച്ചു കളയാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, എല്ലാം ക്രോസിംഗ് ആണെന്ന് മാത്രം. ഓരോ ഹോളിലും ക്രോസിംഗ് ചെയ്ത് കയറണമെന്ന് മാത്രം. ആകെ രണ്ട് ഹോളല്ലേ ഉള്ളോ. നാല് ഹോളിൻ്റെ ബട്ടൺസ് എടുത്താലും നമ്മൾ രണ്ട് ഹോളേ യൂസ് ചെയ്യാവൂ. ഓക്കെ, ഇതുപോലെ നമ്മൾ അങ്ങ് ചെയ്യുക, ഫുൾ വർക്ക് ചെയ്യുക. എന്നിട്ട് തീരാറാകുമ്പോഴത്തേക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക, അടുത്ത നൂലെടുക്കുക. വീണ്ടും നമ്മളിതുപോലെ
എൻഡിൽ ഒരു കെട്ടിട്ടേക്കണം അപ്പോഴും, അത് മറക്കരുത്. എന്നിട്ട് ഇതുപോലെ കെട്ടി ഇടുക. എന്നിട്ട് പിന്നീട് അതിനെ എല്ലാം ഇവിടെ എടുത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. 75 ബട്ടൺസ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. 5-5 ബട്ടൺസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ക്രിസ്റ്റൽ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഞാൻ ഇത് കെട്ടി കെട്ടി കയറിയതാണ്. ലാസ്റ്റ് കെട്ട് നിങ്ങളെ കാണിച്ചു തരാം. സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മളിതെല്ലാം കെട്ടേണ്ടത്. അപ്പം ഇനി നമ്മളിത് കെട്ടാൻ പോവുകയാണ്. തീർന്നു ഇതിൻ്റെ പരിപാടി. അപ്പോൾ കെട്ടുമ്പോൾ നമ്മൾ ഈ പശ വെച്ച് ഇതിൻ്റെ എൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചോണം. എങ്കിലും നല്ല ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. രണ്ട് എൻഡിലും തേച്ചോണം. അപ്പം നമുക്കൊരു ഉറപ്പ് കിട്ടും. യാതൊരു പ്രശ്നമില്ല. പൊട്ടിപ്പോവെന്ന് പേടിക്കേണ്ട, ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതായി. ഇങ്ങനെ സാദാ കെട്ടാണ്. അങ്ങനെ വലിയ കലാപരിപാടിയായിട്ടൊന്നുമില്ല. സാദാ കെട്ട് കെട്ടിയാൽ മതി. രണ്ടോ മൂന്നോ കെട്ട് കെട്ടുക ലാസ്റ്റ്. ഇതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കയറണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ എല്ലാ കെട്ടും നിങ്ങളെ എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാതിന്. നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടുക. ടൈറ്റാവും. പശ തേച്ചേക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റാണ്. അപ്പം ബാക്കി വരുന്ന നൂലിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മുടെ കെട്ട് എവിടെയായിരുന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് കുരുങ്ങുമൊന്നുമില്ല കേട്ടോ, അത് നമുക്ക് ഉറപ്പ് തരാം. ഇതാണ് പണ്ടത്തെ ആൾക്കാർ മണിമാല. അത് മണിമുത്താണ്, ചെറിയ മുത്ത്, നമ്പർ 3 മണി. ഇങ്ങനെ നമുക്ക് രണ്ടാക്കി ഇടാം, പിന്നെ മൂന്നാക്കി ഇടാം. കഴുത്തി കയറ്റിയിട്ട് മൂന്നോ രണ്ടോ ഒക്കെ ആക്കി ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് പഠിക്കാനുള്ളവർക്കുള്ള ഉദ്ദേശമാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ പുതിയ പുതിയ നല്ല നല്ല മോഡലുമായിട്ട് ഞാൻ വരുന്നതാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ ഇത് മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. എങ്കിലല്ലേ എല്ലാവർക്കും ഒന്ന് പഠിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ഇതുപോലെ കിട്ടുന്ന നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.